എസ്റ്റേറ്റ് ട്യൂട്ടോറിയൽ ലെവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഷുറൻസ് ഓഫ് ടാക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇൻഷുറൻസ് ഓഫ് ടാക്സിൻ്റെ തിയറി ഭാഗം നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതിലുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലം എങ്ങനെയാണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ, ഒരാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഇത് എന്നിട്ട് അതിൻ്റെ താഴെ പറയുന്നുണ്ട്, മിസ്റ്റർ എ ഈസ് ടാക്സബിൾ ഇൻ ദി കേസ് ഓഫ് ഓർഡിനറി റെസിഡൻറ്, നോട്ട് ഓർഡിനറി റെസിഡൻറ് ആൻഡ് റെസിഡൻറ്, നോൺ റെസിഡൻറ്. ചിലപ്പോൾ ഓർഡിനറി റെസിഡൻറ്റിന് റെസിഡൻ്റ് എന്നും ചില ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കാട്ടോ. അപ്പോൾ റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഡിനറി റെസിഡൻ്റ് ആണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആകുമ്പോൾ എ എന്ന് പറയുന്ന ആൾ ഓർഡിനറി റെസിഡൻ്റ് ആകുമ്പോൾ, നോൺ റെസിഡൻ്റ് ആകുമ്പോൾ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആകുമ്പോൾ അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് എന്നാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. റെസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീംഡ് അക്രൂഡ് ഇൻ ഇന്ത്യ. റെസീവ് ചെയ്യുന്നത് ഇന്ത്യയിലാണോ ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്ന് പേർക്കും ടാക്സ് ചെയ്യണം. ബിസിനസ്സോ പ്രൊഫഷനോ ആണ് എന്നുണ്ടെങ്കിൽ, അതിൽ നിന്നുള്ള വരുമാനമാണെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം സാലറി റെസീവ്ഡ് ഇൻ ഇന്ത്യ. കണ്ടില്ലേ, ഇൻകം ഫ്രം സാലറി റെസീവ്ഡ് ഇൻ ഇന്ത്യ എമൗണ്ട് മുകളിലാണ് എഴുതിയിട്ടുള്ളത്, 20,000. ഇൻകം സാലറി റെസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ റെസീവ് ചെയ്ത മൂന്ന് പേർക്കും ടാക്സബിൾ ആണ്. പ്രോഫിറ്റ് ഓഫ് ഹോട്ടൽ ബിസിനസ് അറ്റ് മെൽബൺ, മെൽബണിലുണ്ടായ ബിസിനസ്സിൽ നിന്നുണ്ടായ പ്രോഫിറ്റ്, ഇതെന്താ ഈ ബിസിനസ്സിനെ കുറിച്ച് പൂർണ്ണമല്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് അസംപ്ഷൻ ഉണ്ടാക്കണം. എന്താ, മെൽബണിലുണ്ടായ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം എവിടെയാ സ്വീകരിച്ചിട്ടുണ്ടാവുക? ഇന്ത്യൻ്റെ പുറത്താ സ്വീകരിച്ചിട്ടുണ്ടാവുക. അത് എവിടെ നിന്നുണ്ടായ വരുമാനമാണ്? ഇന്ത്യൻ്റെ പുറത്തുനിന്നുണ്ടായ, ഉത്ഭവിച്ച ലണ്ടനിൽ, മെൽബണിൽ ഉത്ഭവിച്ച വരുമാനം മെൽബണിൽ തന്നെ സ്വീകരിച്ചു. അപ്പോൾ പുറത്തുണ്ടായ ഒരു വരുമാനം, ബിസിനസ്സിൽ നിന്നുണ്ടായ വരുമാനം പുറത്തന്നെ സ്വീകരിച്ച ആർക്കേ ടാക്സബിൾ ഉള്ളൂ? ബിസിനസ്സോ പ്രൊഫഷനോ പുറത്താണ്, സെറ്റപ്പ് പുറത്താണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. കണ്ടില്ലേ, ബിസിനസ്സോ പ്രൊഫഷൻ കൺട്രോൾ ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയിൽ പുറത്താണ് ആ ബിസിനസ്സിൽ നിന്നുണ്ടായ വരുമാനം, ആർക്ക് മാത്രമേ ടാക്സബിൾ ഉള്ളൂ? ഓർഡിനറി റെസിഡൻറ്റ്. ദെൻ മൂന്നാമത്തേത് പറയുന്ന, ഡിവിഡൻറ്റ് ഡിക്ലെയർ ഇൻ പെർത്ത് ബട്ട് റെസീവ്ഡ് ഇൻ ഇന്ത്യ. ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് പെർത്തിലാണ്, അതായത് ഉത്ഭവസ്ഥാനം ഇന്ത്യൻ്റെ പുറത്താണ്, പക്ഷേ റെസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സ്വീകരിച്ചു. ഇന്ത്യയിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് യാതൊരുവിധ അപ്പീലും ഇല്ല, നോക്കേണ്ട ആവശ്യമില്ല. മൂന്ന് പേർക്കും എന്താണ്? ടാക്സബിൾ ആണ്. ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ളൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ കിട്ടിയ വരുമാനം, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഉദാഹരണമാണ് ബിൽഡിംഗ്, ലാൻഡ്, ഇതൊക്കെ ജ്വല്ലറി പോലത്തെ കാര്യങ്ങളൊക്കെ. ഇത് വിറ്റപ്പോൾ അയാൾക്ക് വരുമാനം ഉണ്ടായി. എവിടെയുള്ള വരുമാനം? അത് ഇന്ത്യയിലുള്ള വരുമാനമാണ്. എവിടെ തന്നെ ആയിരിക്കും അത് കിട്ടിയിട്ടുണ്ടാവുക? ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ചതാണ്, ഇന്ത്യയിൽ തന്നെ സ്വീകരിച്ചതാണ്. അപ്പോൾ മൂന്ന് പേർക്കും ടാക്സ് കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി അറ്റ് മാഞ്ചസ്റ്റർ റെസീവ്ഡ് ഇൻ ഇന്ത്യ. കണ്ടോ, മാഞ്ചസ്റ്ററിലൊരു കമ്പനിയിൽ നിന്നും ഡിബഞ്ചറിന് മേലിൽ ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി അറ്റ് മാഞ്ചസ്റ്റർ, മാഞ്ചസ്റ്ററിലുള്ളൊരു കമ്പനിയിൽ നിന്നും ഡിബഞ്ചറിന് മേലിൽ ഇൻട്രസ്റ്റ് കിട്ടി, പക്ഷെ അത് എവിടെ റെസീവ് ചെയ്തു പോയി? ഇന്ത്യയിൽ റെസീവ് ചെയ്താൽ മൂന്ന് പേർക്ക് എന്താണ്? ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഫ്രം ഫിലിപ്പ്, മിസ്റ്റർ ഫിലിപ്പ്, മിസ്റ്റർ ഫിലിപ്പ് എന്ന് പറയുന്ന ആളെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടി. എന്തിന് കിട്ടിയ ഇൻട്രസ്റ്റ് ആ? ഫിലിപ്പ് എന്ന് പറയുന്ന ആൾ ഒരു നോൺ റെസിഡൻ്റ് ആണ്. ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഫ്രം മിസ്റ്റർ ഫിലിപ്പ്, ഫിലിപ്പിൻ്റെ കയ്യിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടി, പലിശ കിട്ടി, എ നോൺ റെസിഡൻ്റ്. ആ ഫിലിപ്പ് എന്ന് പറയുന്ന ആളൊരു നോൺ റെസിഡൻ്റ് ആണ്, ഇന്ത്യയിൽ താമസക്കാരനൊന്നുമല്ല. ആണ് ലോൺ പ്രൊവൈഡ് ടു ഹിം, അയാൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ ആൾ, നമ്മളെ എ എന്ന് പറയുന്ന ആൾ ഫിലിപ്പിന് ലോൺ കൊടുത്തിട്ടുണ്ട്. ആ ലോണിൻ്റെ മേലിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടി. ഫോർ എ ബിസിനസ്, എന്തിന് കൊടുത്തതാണ് ആ ലോണ്? ഫോർ എ ബിസിനസ് ക്യാരീഡ് ഓൺ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ബിസിനസ് നടത്താൻ വേണ്ടിയാണ് കൊടുത്തത്. ഇന്ത്യയിൽ ബിസിനസ് നടത്താൻ വേണ്ടി ഫിലിപ്പ് എന്ന വ്യക്തിക്ക്, ഒരു നോൺ റെസിഡൻ്റ് ആയ വ്യക്തിക്ക്, നമ്മൾ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലോണ് കൊടുത്തു, അതിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് കിട്ടി. ആ വരുമാനത്തിന് ഫിലിപ്പ്, ഈ നമ്മൾ എ എന്ന് പറയുന്ന ആൾ ഏതൊക്കെ സിറ്റുവേഷനിൽ ടാക്സ് കൊടുക്കേണ്ടി വരും? ഇതെങ്ങനെയാണ് നമ്മൾ കാണാം? ഇതിൻ്റെ ഉത്ഭവസ്ഥാനോ റെസീവ് ചെയ്ത സ്ഥലം എവിടെയാണ്? റെസീവ് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് പറയണില്ല. ഫിലിപ്പ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ നോൺ റെസിഡൻ്റ് ആണ്, അയാൾക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ കൊടുത്ത ലോണാണ്. അപ്പം ഇത് ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണ് ഉത്ഭവിക്കുന്ന ഉടന ഇന്ത്യയിൽ നിന്നുണ്ടായ ബിസിനസ്സിൽ നിന്നുമാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ?
ഇന്ത്യയാണ്. അക്രൂ ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അക്രൂ ചെയ്ത മൂന്ന് പേർക്ക് എന്ത് വേണം? ടാക്സ് കൊടുക്കണം. ദെൻ റോയൽറ്റി റിസീവ്ഡ് ഇൻ ജർമ്മനി. റോയൽറ്റി സ്വീകരിച്ചത് എവിടെയാണ്? ജർമ്മനിയിൽ സ്വീകരിച്ചു. ഫ്രം മിസ്റ്റർ കൈലാഷ്. കൈലാഷ് എന്ന് പറയുന്ന ആളെ കയ്യിൽ നിന്നുമാണ് സ്വീകരിച്ചത്. കൈലാഷ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും നമ്മുടെ എ എന്ന് പറയുന്ന വ്യക്തി റോയൽറ്റി സ്വീകരിച്ചു. എ റെസിഡന്റ് ഇന്ത്യൻ. ആ കൈലാഷ് എന്ന് പറയുന്ന ആള് ഇന്ത്യക്കാരാണ്, റെസിഡന്റ് ഇന്ത്യ ആണ്, ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണ്. ഫോർ എ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ഫോർ ബിസിനസ് ഇൻ ജർമ്മനി. അത് ജർമ്മനിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ടെക്നിക്കൽ സർവീസിന്റെ ഭാഗമായിട്ട് കിട്ടിയ റോയൽറ്റിയാണ്. അപ്പൊ ഇന്ത്യന്റെ അതിന്റെ ഉത്ഭവസ്ഥാനം, അത് റെസീവ് ചെയ്തത് ജർമ്മനിയിലാണ്, ഉത്ഭവിക്കുന്നത് എവിടെ തന്നെയാണ്? ജർമ്മനിയിലാണ്. ഇന്ത്യന്റെ റെസിഡന്റ് ആയ ഒരു വ്യക്തിയിൽ നിന്നാണ് കിട്ടിയെന്നുള്ളത് കൊണ്ട് ആ വരുമാനം ഇന്ത്യയിൽ ഉത്ഭവിച്ചു എന്നുള്ളതല്ല, ആ വരുമാനം എവിടെ ഉത്ഭവിച്ചതാ? ജർമ്മനിയിലെ ബിസിനസ്സിൽ നിന്നുണ്ടായ വരുമാനമാണ്. അത് സ്വീകരിച്ചത് എവിടെ തന്നെയാണ്? ജർമ്മനിയിലാണ്. അപ്പൊ വരുമാനം കിട്ടിയതും ഇന്ത്യന്റെ പുറത്താണ്, വരുമാനം ഉത്ഭവിച്ചതും ഇന്ത്യന്റെ പുറത്താണ്. കാരണം ഉണ്ടല്ലോ എങ്ങനെ പറയാ, റോയൽറ്റി റിസീവ്ഡ് ഇൻ ജർമ്മനി. കൈലാസ് എന്ന് പറയുന്ന ആളെ കയ്യിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒരു വരുമാനം കിട്ടി. റിസീവ്ഡ് ഇൻ ജർമ്മനി, ജർമ്മനിയിലാണ് റിസീവ് ചെയ്തത്. ആര്? എ. എന്തിനു വേണ്ടി കിട്ടിയത്? റെസിഡന്റ്. അയാൾ ഇന്ത്യക്കാരനാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. കൈലാസ് ഇന്ത്യയിൽ റെസിഡന്റ് ആണോ, ആ കിട്ടിയ ആള് റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്നുള്ളതല്ല നോക്കേണ്ടത്. നമ്മുടെ ടാക്സ് പേയർ ഓർഡിനറി റെസിഡന്റ് ആണോ റെസിഡന്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അയാൾ കിട്ടുന്ന ആളുകൾ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് നോക്കണ്ട. ഓക്കെ. ഫോർ എ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ഫോർ എ ബിസിനസ് ഇൻ ജർമ്മനി. ജർമ്മനിയിലുള്ള ബിസിനസ്സിന് ടെക്നിക്കൽ സർവീസ് കൊടുത്തതിന്റെ മേലിൽ കിട്ടിയ റോയൽറ്റിയാണ്. അപ്പൊ ആ വരുമാനം ഉത്ഭവിച്ചതും ജർമ്മനിയിലാണ്, സ്വീകരിച്ചവിടെ തന്നെയാണ്, ജർമ്മനിയിലാണ്. അപ്പൊ ഏത് കാറ്റഗറിയിൽ അതിൽ പെടാം? ഇതിൽ ഏത് കാറ്റഗറിയിൽ അത് പെടും? ഈ അവസാനത്തെ കാറ്റഗറിയിലെ പെടാം. കാരണം എന്താ? ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂ ഓർ അറൈസൺ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യൻ്റെ പുറത്ത് ഉത്ഭവിക്കുകയും ഇന്ത്യൻ്റെ പുറത്ത് സ്വീകരിക്കുകയും ചെയ്ത വേറെ വരുമാനം റോയൽറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് അല്ലാത്ത വരുമാനമാണ്. അപ്പോൾ അത് എവിടെ ആർക്ക് മാത്രമേ ടാക്സബിൾ ഉണ്ടാവുള്ളൂ? ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സബിൾ ഉള്ളൂ. ഇനി ഫ്രം ഫീ കിട്ടി. എവിടുന്ന് കിട്ടി? ഫീ ഫ്രം ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനിയിൽ നിന്നൊരു ഫ്രീ കിട്ടി. ആൻഡ് ബിസിനസ് അറ്റ് ലണ്ടൻ. ആ ബിസിനസ് എവിടുന്ന ബിസിനസ്സിൽ നിന്നാണ്? ലണ്ടനിലെ ബിസിനസ്സാണ്. അപ്പൊ റിസീവ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യൻ്റെ പുറത്താണ്. അത്രയേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാം റിസീവ് ചെയ്തത് ലണ്ടനിലാണ്, ഉത്ഭവിച്ചതും ലണ്ടനിലാണ്. ബിസിനസ് എവിടെ ഉള്ളതാ? ലണ്ടനിലാണ്. പക്ഷേ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത ഒരു ബിസിനസ്സാണ്. ഓക്കെ. അപ്പം എന്ത് ചെയ്യണം? ഇന്ത്യൻ കമ്പനിയിൽ നിന്നും എന്ത് കിട്ടി? ഫീ ഫ്രം ഇന്ത്യൻ കമ്പനി ഓൺ ബിസിനസ് അറ്റ് ലണ്ടൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൂടി ഉണ്ട്. അവിടെ റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലാണ് റിസീവ് ചെയ്തത്. ഓക്കെ. ഇന്ത്യൻ കമ്പനീൻ്റെ ഫ്രീ കിട്ടിയത് ഇന്ത്യയിലാണ് റിസീവ് ചെയ്തത്. ഇന്ത്യയിൽ റിസീവ് ചെയ്ത മൂന്ന് പേർക്കും എന്താണ്? ടാക്സബിളാണ്. അപ്പോൾ ഇയാൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ മുകളിൽ ഇത് വരക്കുമ്പോൾ പിന്നെന്ത് ചെയ്യുക? കോളമൊക്കെ വരക്കുക, മൂന്ന് ഇതും വരക്കുക. ചോദ്യത്തിൽ അതേപോലെ തന്നെ ആ വാക്കുകൾ എടുത്തിട്ട് ഉത്തരത്തേക്ക് എഴുതിയാൽ മതി. ഓർഡിനറി റെസിഡൻറ്റ് മൂന്ന് കാറ്റഗറി ആകുമ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത്. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. അപ്പോൾ ഉത്തരത്തേക്ക് എഴുതുമ്പോൾ ഈ സിറ്റുവേഷൻ എടുത്ത് എഴുതാദ്യം. എന്ത്? ഇൻകം ഫ്രം സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഈ എമൗണ്ട് എഴുതണ്ട. ഓക്കെ. ഇൻകം ഫ്രം സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന ആദ്യത്തെ കാറ്റഗറി എടുത്ത് എഴുതുക. എന്നിട്ട് 20,000 ഇന്ത്യയിൽ റിസീവ് ചെയ്താൽ മൂന്ന് പേർക്ക് എന്താണ്? ടാക്സബിൾ ആണ്. അപ്പോൾ മൂന്ന് പേരെ കോളത്തിൽ എന്ത് ചെയ്യുക? എമൗണ്ട് എഴുതി വെക്കുക. ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയോ ഇന്ത്യയിൽ അക്രൂ ചെയ്യുകയോ ചെയ്ത മൂന്ന് പേർക്കും ടാക്സബിൾ ആണെന്ന് പറഞ്ഞു. ആ മൂന്ന് പേർക്ക് എഴുതുക. പ്രോഫിറ്റ് ഓഫ് ഹോട്ടൽ ബിസിനസ് അറ്റ് മെൽബൺ. മെൽബണിലായ ഹോട്ടൽ ബിസിനസ്സിൽ നിന്നുണ്ടായ വരുമാനം അത്രയേ ഉള്ളൂ. ഇപ്പം മെൽബണിലായ ഹോട്ടൽ ബിസിനസ്സിലുണ്ടായ വരുമാനം നമുക്ക് അസംഷൻ ചെയ്യാതെന്താ? മെൽബണിനെ സ്വീകരിച്ചു, മെൽബണിലാണ് അതിൻ്റെ ഉറവിട സ്ഥാനം. അപ്പോൾ ഇന്ത്യൻ്റെ പുറത്ത് സെറ്റപ്പ് ചെയ്ത ഹോട്ടൽ ബിസിനസ്സിൽ നിന്നും ഉണ്ടായ വരുമാനം ഇന്ത്യൻ്റെ പുറത്തന്നെയാണ് സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആർക്ക് മാത്രം ടാക്സബിൾ ഉള്ളൂ എന്ന് പറഞ്ഞു? ഓർഡിനറി റെസിഡന്റിന് മാത്രം. അപ്പോൾ ഓർഡിനറി റെസിഡന്റിന്റെ കോളത്തിൽ അതിൻ്റെ നേരെ 30,000 ചെയ്താൽ ബാക്കി രണ്ടാളെ കോളത്തിൽ എഴുതണ്ട. ഓക്കെ. ഈ സിറ്റുവേഷൻ എടുത്ത് എഴുതണ്ട. ചോദ്യം എഴുതുമ്പോൾ സിറ്റുവേഷൻ എടുത്ത് എഴുതണം. മുകളിൽ എന്ത് എഴുതണം? കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ
ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20 എന്ന് എഴുതണം മുകളിലെ ഹെഡിങ്. എന്ത് എഴുതണം? കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20 എന്ന് എഴുതണം. ദെൻ മൂന്നാമത്തത് ഡിവിഡൻഡ് ഡിക്ലയർഡ് ഇൻ പെർത്ത് ബട്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞതുകൊണ്ട് മൂന്ന് പേർക്ക് എന്താണ്? ടാക്സബിൾ ആണ്. അപ്പൊ മൂന്ന് പേരെ കോളത്തിലും 4000 എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് ഇൻകം ഫ്രം ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഇൻ ഇന്ത്യ 20,000. ഇന്ത്യയിലുണ്ടായ ഒരു വരുമാനമാണ്, ഇന്ത്യയിലുണ്ടായ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, അത് ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണ്, അക്രൂ ചെയ്തത് ഇന്ത്യയിലാണ്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇക്രൂ ചെയ്തതും അറൈസൺ ചെയ്തതും അത് റിസീവ് ചെയ്തതൊക്കെ ഇന്ത്യയിലാണ് എന്ന് അനുമാനിക്കുക. മൂന്ന് പേർക്കും 20,000. അപ്പൊ ഇന്ത്യയിൽ റിസീവ് ചെയ്ത മൂന്ന് പേർക്കും എന്താണ്? ടാക്സബിൾ ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് എ കമ്പനി മാഞ്ചസ്റ്റർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. മാഞ്ചസ്റ്റർ കമ്പനിയിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് റിസീവ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ റിസീവ് ചെയ്താൽ പിന്നെ അതിന് യാതൊരു അപ്പീലും ഇല്ല. മൂന്ന് പേർക്ക് എന്താണ്? ടാക്സബിൾ ആണ്. എത്രയാണ്? 6,000. ദെൻ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ ഫിലിപ്പ്. ഫിലിപ്പിൽ നിന്നും അയാൾ നോൺ റെസിഡന്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് എന്തിനു വേണ്ടി കൊടുത്തതാണ്? ഇന്ത്യയിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്താണ്. അപ്പൊ ആ വരുമാനം ഉത്ഭവിച്ചില്ല, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉത്ഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്നുമാണ്. ഇന്ത്യയിലാണ് അതിന്റെ ഉറവിട സ്ഥാനം. അപ്പോൾ ഇന്ത്യയിൽ ഉറവിട സ്ഥാനം ഉണ്ടെങ്കിൽ മൂന്ന് പേർക്ക് എന്തുണ്ട്? ടാക്സബിൾ ആണ്. 5,000. ദെൻ അടുത്തത് റോയൽറ്റി റെസീവ്ഡ് ഇൻ ജർമ്മനി. ജർമ്മനിയിൽ നിന്നും കൈലാസ് എന്ന വ്യക്തിയിൽ നിന്നും ജന്മറിയിൽ നിന്നും ഇത് കിട്ടിയ കൈലാസ് എന്ന വ്യക്തി ഇന്ത്യൻ്റെ റെസിഡൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. ഏകത എവിടുന്ന് കിട്ടിയെന്ന് നോക്കിയാൽ മതി. ഏക എവിടുന്നാ കിട്ടിയത്? ജർമ്മനിയിലാണ് സ്വീകരിച്ചത്, ജർമ്മനിയിൽ നിന്നുള്ള ബിസിനസ്സാണ്. അപ്പം ഇന്ത്യൻ്റെ പുറത്തുള്ള കൺട്രോൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും ഇന്ത്യൻ്റെ പുറത്ത് സ്വീകരിച്ച ഒരാൾക്ക് മാത്രമേ ടാക്സ് ഉള്ളൂ. ആർക്കാണത്? ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സ് ഉള്ളൂ 20,000. ബാക്കി രണ്ടും എടുത്തുന്നില്ല, ടാക്സബിൾ അല്ല. ദെൻ ലാസ്റ്റ് പറയുന്നത് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ലണ്ടനിൽ നിന്നുള്ള ഇന്ത്യൻ കമ്പനിയിലുള്ള ബിസിനസ്സിൽ നിന്നും ഫീ കിട്ടി അത് റിസീവ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ റിസീവ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് പേർക്കും എന്താണ്? ടാക്സബിൾ ആണ്. എത്ര രൂപയാണ്? 30,000. ഇനി എന്ത്? എല്ലാ കോളും കൂടിയും കൂട്ടി വെക്ക്. ആദ്യത്തെ കോള ഒന്നായിട്ട് കൂട്ടി എത്ര കിട്ടും? 135,000. ഈ രണ്ടാമത്തെ കോളം കൂട്ടിയാൽ 30,000. മൂന്നാമത്തെ കോളം കൂട്ടിക്കഴിഞ്ഞാൽ 85,000. മൂന്നാമത്തെ കോളെല്ലാം കൂടിയും കൂട്ടിയാലും 85,000. ഇതിൻ്റെ നേരെ എന്ത് ചെയ്താ? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് ചെയ്തു. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയോ ഇന്ത്യയിൽ അക്രൂവ് ചെയ്യുകയോ ഉത്ഭവിക്കാനോ സാധ്യതയുള്ളതിന് മൊത്തം മൂന്ന് പേർക്കും ടാക്സ് ചെയ്യണം. മൂന്ന് പേർക്കും ടാക്സ് ചെയ്യാത്ത കേസ് മൂന്ന് കേസാണുള്ളത്. ഒന്ന്, ബിസിനസ്സും പ്രൊഫഷനും ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്നതും ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തതുമാണ് എന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിന് ആദ്യത്തെ രണ്ടാളുകൾ മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇന്ത്യൻ്റെ പുറത്ത് ബിസിനസ്സിൽ നിന്നും കൺട്രോൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ് മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്നും വരുമാനം ഇന്ത്യൻ്റെ പുറത്ത് ഉത്ഭവിക്കുകയും ഇന്ത്യൻ്റെ പുറത്ത് തന്നെ സ്വീകരിക്കുകയും ചെയ്താലും ഓർഡിനറി റെസിഡൻറ്റ് മാത്രം ടാക്സ് ചെയ്താൽ മതി.